ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആബി കുട്ടി ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ പാരഷൂട്ട് ഹെയർ ഓയിൽ വെച്ച് പ്ലാസ്റ്റിക് ഒരു ബോട്ടിലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് ബോട്ടിലും കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ടും എല്ലാവർക്കും നല്ല പോലെ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്ലാസ് ബോട്ടിലിനെ നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഉണങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബേസ് കോട്ട് കൊടുക്കാൻ. അതിനുവേണ്ടി നമുക്ക് ഫാബ്രിക്കയുടെ ആപ്പിൾ കളറിൻ്റെ വൈറ്റ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് ബേസ് കോട്ടായിട്ട് ഒന്ന് കൊടുക്കാം. പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട് ബ്രഷ് അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്, സ്പോഞ്ച് ആണ്. ഇത് നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തിട്ട് വരാമേ. ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അൾട്ടാമറൈൻ ബ്ലൂ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഫാബ്രിക്കയുടെ അക്രിലിക് കളർ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ സ്പോഞ്ച് ഇല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണേ. ഇതിലിപ്പോൾ സ്പോഞ്ച് ഉള്ളതും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് അടിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചിട്ട് വരാവേ. നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടിക്കാൻ വേണ്ടി ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എൻ്റെ ഇപ്പം ടു സൈസിലെ ഫ്ലാറ്റ് ബ്രഷാണ് അണിക്കുന്നത്. ഇനി നമുക്ക് കണ്ടില്ല നല്ല ക്ലീനായിട്ട് ഇന്ന് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറ് ഇതുപോലെ നമ്മൾ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒറ്റ വര കണ്ടില്ല. അപ്പോൾ നല്ല വര നീറ്റായിട്ട് വരത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ വൈറ്റ് കളർ നല്ല പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മരവില്ല, മരത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അതിൻ്റെ അടിയിലത്തെ വേരൊക്കെ ഇല്ല, അതുപോലെയാണ് നമ്മളിങ്ങനെ വളച്ച് വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ ബോട്ടിലിൻ്റെ അടി ഒരു വളഞ്ഞ ഷേപ്പിലായത് കൊണ്ടാണ് വളഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വരച്ചാൽ മതി. ഇപ്പോൾ എനിക്കറിയാവുന്നതിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുത്താൽ മതി. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് ബട്ട്സില്ലേ, അതിൻ്റെ ഒരറ്റം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അവിടെ എല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ ബ്ലൂവിന് നല്ല എടുപ്പാണ് യെല്ലോ കളറ്, അതിൻ്റെ കൂടെ വൈറ്റ് നല്ല എടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കളറും ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ബോട്ടിൽ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പം. നമുക്ക് അതിൻ്റെ മേലിൽ ഒന്ന് ചുറ്റിക്കൊടുക്കുക, രണ്ട് മൂന്ന് ചുറ്റിയാൽ മതി. രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ചുറ്റിക്കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ആ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ചുറ്റിയെടുക്കുന്നുള്ളൂ. നമുക്ക് ചുറ്റിയെടുത്തിട്ട് വരാവേ. നമ്മുടെ ബോട്ടിൽ ആർട്ട് കണ്ടിന് നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഞാൻ ത്രെഡ് കുറ്റി കൊടുത്തതിൻ്റെ കൂടെ ഞാൻ ഒരു റിബൺ കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ വരുന്ന ഓൺലൈനിൽ ഒരു ഓപ്ഷൻ വരികയാണ്.
ഞാൻ എന്നെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടാതെ എന്റെ ഫാമിലിയിലേക്ക് അംഗമാവാനും പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.